പാലായിൽ ജോസ് കെ മാണി അംഗത്തിനിറങ്ങും അന്തിമ സ്ഥാനാർത്ഥി പട്ടിക പുറത്ത്. കേരളം മറ്റൊരു നിയമസഭാ തിരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിക്കുമ്പോൾ പാർട്ടിയും പ്രവർത്തകരും ഏത് വിധേനയും ജയം നേടാനുള്ള കഠിന പരിശ്രമത്തിലാണ്. വലതുപക്ഷത്തു നിന്നും വിട്ട് ചെങ്കടി കീഴിലെത്തിയ ജോസ് കെ മാണിക്കും കൂട്ടർക്കും ഈ തിരഞ്ഞെടുപ്പ് അതിപ്രധാനമാണ്. കെ എം മാണിയുടെ തട്ടകം തിരിച്ചുപിടിക്കാൻ പാലായിൽ മത്സരിക്കാനിറങ്ങുന്നത് മകനായ ജോസ് കെ മാണി തന്നെയാണ്. ഇതോടെ പാലാ തിരഞ്ഞെടുപ്പിലെ സുപ്രധാനമായ മണ്ഡലമായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. ജോസ് കെ മാണി പാലായിലെത്തുമ്പോൾ മത്സരം കനക്കുമെന്ന കാര്യത്തിൽ യാതൊരുവിധ തർക്കവുമില്ല. കേരള കോൺഗ്രസ് എമ്മിന് വേണ്ടി മത്സര രംഗത്തിറങ്ങുന്നവരുടെ സ്ഥാനാർത്ഥി പട്ടിക ഏറെ പ്രതീക്ഷയുളവാക്കുന്നതെന്നാണ് പാർട്ടി പ്രവർത്തകരുടെ അഭിപ്രായം. എൽ ഡി എഫിലെത്തിയ ജോസ് കെ മാണിക്കും കൂട്ടർക്കും 13 സീറ്റാണ് പാർട്ടി ഈ വർഷം നൽകിയിരിക്കുന്നത്. കാഞ്ഞിരപ്പള്ളിയിൽ ഡോക്ടർ എൻ ജയരാജ്, പൂഞ്ഞാറിൽ സെബാസ്റ്റ്യൻ കുളത്തുങ്കൽ, ചങ്ങനാശ്ശേരിയിൽ ജോബ് മൈക്കിൾ, തൊടുപുഴയിൽ പ്രൊഫസർ കെ ഐ ആന്റണി, ഇടുക്കിയിൽ റോഷി അഗസ്റ്റിൻ, പിറവത്ത് ജിൽസ് പെരിയപുറം, കുറ്റിയാടിയിൽ മുഹമ്മദ് ഇക്ബാൽ, ഇരിക്കൂറിൽ സജി കുറ്റിയാടിമറ്റം, ചാലക്കുടിയിൽ ഡെന്നിസ് ആന്റണി എന്നിവർ മത്സരിക്കുമെന്ന് ഉറപ്പായി. കടുത്തുരുത്തിയിൽ സ്റ്റീഫൻ ജോർജോ, സക്കറിയാസ് കുതിരവേലിയോ, റാന്നിയിൽ എൻ എം രാജുവോ, പ്രമോദ് നാരായണനോ മത്സര രംഗത്തിറങ്ങും. റാന്നിയിലും കടുത്തുരുത്തിയിലും മാത്രമാണ് സ്ഥാനാർത്ഥി പട്ടികയിൽ ആശയക്കുഴപ്പം നിലനിൽക്കുന്നത്. ഉടൻ തന്നെ ഈ പ്രശ്നവും പരിഹരിക്കപ്പെടുമെന്നാണ് പുറത്തുവരുന്ന വിവരം.